വെൽക്കം ടു കുക്ക് സ്റ്റാർ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടൊമാറ്റോ റൈസും സോയ ചങ്ക്സും കൂടെ ചേർന്നുള്ള ഒരു സോയ ചങ്ക്സ് ടൊമാറ്റോ റൈസാണേ. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അരി അളന്ന് കഴുകി കുതിരാൻ വെക്കണേ. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ തേങ്ങ ചിരണ്ടിയത്, ഗരം മസാല ഐറ്റംസും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ആദ്യം ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, വഴനയിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല സ്മെല്ല് വരുമ്പോഴത്തേക്കാണ് നമുക്കിനി സവാള ചേർക്കേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാളയും കൂടെ ചേർത്ത് വഴറ്റാം. സവാള നല്ലതായിട്ട് വഴന്നു വരണം. സവാള നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞിട്ട് നമുക്കിനി ചേർക്കേണ്ടത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം തക്കാളി ചേർക്കാൻ കേട്ടോ. തക്കാളി നല്ലതായിട്ട് വഴച്ചെടുക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ ചേർത്ത് വഴറ്റാം. നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തതിൻ്റെ കൂടെ ഒരു തക്കാളി ചേർത്താണ് ഗ്രൈൻഡ് ചെയ്തത്. ഇനി നമ്മൾ ഇപ്പം വഴറ്റിയതിൻ്റെ കൂടെ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. മസാല നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞിട്ട് നമുക്കിനി ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മസാല എല്ലാം നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇത് അടുക്കി പിടിക്കാതെ വഴറ്റിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. മസാലയുടെ പച്ചമണം എല്ലാം മാറണം. ഇനി നമ്മൾ ചേർക്കേണ്ടത് അരിയാണ്. നമ്മൾ ആദ്യം കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരിയും കൂടെ ഇനി നമുക്ക് ചേർക്കാം. കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്ന അരിയും കൂടെ ചേർക്കാം. 2 ഗ്ലാസ് അരി ചേർക്കുകയാണ്. ഈ മസാലയും അരിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാം അരിയിലും നല്ലതായിട്ട് കോട്ട് ചെയ്ത് വരണം. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നല്ലതായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്, അപ്പം അതിൻ്റെ ഇരട്ടി 4 ഗ്ലാസ് വെള്ളം ചേർക്കണം. 4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണേ. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ചോറിനും കൂടി വേണ്ടിയുള്ള ഉപ്പ് വേണം ചേർക്കാനേ. ഇനി നമുക്കത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മൂടി വെക്കാം. ചെറിയ തീയിൽ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സോയയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. സോയ ചങ്ക്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിനകത്ത് സോക്ക് ചെയ്യാൻ വെച്ച സോയ ചങ്ക്സ് നല്ലതായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം. അത് ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ നമ്മൾ ആദ്യം മിക്സിയിൽ അരച്ചില്ലേ
ആ പേസ്റ്റും കൂടെ, പേസ്റ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചതിൻ്റെ ആ ജാറൂടെ കഴുകി വെള്ളം അതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, അല്ല ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2 മിനിറ്റ് അടച്ചു വെക്കാം. വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് നല്ല വെള്ളം എല്ലാം നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. സോയ ചങ്ക്സിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കരിയാപ്പില. കരിയാപ്പിലയും കൂടെ ഒന്ന് ഞെരടിയിടാം. കരിയാപ്പിലയും കൂടെ ഒന്ന് ഞെരടിയിടുവാണേ. ടൊമാറ്റോ റൈസ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് ടൊമാറ്റോ സോസും കളറിന് വേണ്ടി ഇച്ചിരി സോയ സോസും എരിവിന് വേണ്ടി ഇച്ചിരി റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സോസിൻ്റെ എല്ലാം കൂടെ വെള്ളം കുറച്ചുകൂടെ വറ്റി വരണം. പെട്ടെന്ന് വറ്റി വന്നോളൂ. നമ്മുടെ സോയ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് നോക്കാം. ചോറിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ചോറിൻ്റെ ലെവലിൽ വെള്ളം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് പഴയ ഒരു തവ ഇതുപോലെ ചൂടാക്കാൻ വെക്കാം. ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേളിൽ പാത്രം എടുത്ത് വെക്കാം. അപ്പോൾ അത് അടുക്കി പിടിക്കുകയൊന്നുമില്ല. ചോറ് ചെറിയ തീ തന്നെ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. നമ്മുടെ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി ഇതിനി ആറുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരും. ആറുമ്പോഴത്തേക്ക് ചോറ് നല്ല സൂപ്പറായിട്ട് വരുവേ. ഇതിനകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കിനി മസാല അതിനകത്ത് ആഡ് ചെയ്യാം. സോയ കുറച്ച് അതിനകത്ത് ആ കുഴിക്കകത്തേക്ക് കുറച്ച് സോയ എടുത്ത് ആ കുഴിക്കകത്തോട്ടിടാം. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു കുഴിയും കൂടെ ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടെ മസാല എടുത്ത് അതിനകത്തിടാം. ഒന്നും കൂടെ ഇളക്കിയിട്ട് ബാക്കിയിരിക്കുന്ന സോയയും കൂടെ ചേർത്ത് അടച്ചു ചേർക്കാം. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിരുന്നു. ചോറൊന്നും ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതിനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി വെക്കാം. ഇതൊന്ന് ഒരു ദമ്മായി വരണ്ടേ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നല്ലൊരു മണമൊക്കെ വേണ്ടേ. കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ചുകൂടെ കറിവേപ്പില. കുറച്ച് ഗരം മസാല ഒന്ന് മേളി തൂക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം ഒരു 5 മിനിറ്റ്. നമുക്കിത് ചോറിന് വിളമ്പാം.
ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു സോയ റൈസ് ആണ്. പെട്ടെന്നാകും, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.